നമസ്കാരം എല്ലാവർക്കും അവരുടെ സ്വപ്നസുന്ദരമായ ബഡ്ജറ്റിനിണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോം ടെക് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വർക്ക് ഏരിയ അഥവാ സെക്കൻഡ് കിച്ചനെ കുറിച്ചാണ് നമ്മൾ വർക്ക് ഏരിയ ചെയ്യാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിച്ചണിലായിരിക്കും പലരും വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് സെക്കൻഡ് കിച്ചൺ അഥവാ വർക്ക് ഏരിയ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ വർക്ക് ഏരിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കെ ജി ഫ്രാൻസിസ് ഹോം ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് കിച്ചൺ അഥവാ വർക്ക് ഏരിയയെ കുറിച്ചാണ് നമ്മൾ വർക്ക് ഏരിയ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ ചെയ്യാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം സെക്കൻഡ് കിച്ചണിലാണ് നമ്മൾ മെയിൻലി കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് അതായത് വീട്ടിലിപ്പം നമ്മൾ തന്നെയല്ല ഇപ്പോൾ ഒരു സെർവൻ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും സെർവൻ്റ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ ചാൻസസ് ഉള്ളത് സെക്കൻഡ് കിച്ചൺ അപ്പോൾ ഈ സെക്കൻഡ് കിച്ചണിൽ മതിയായ സൗകര്യം അതിനുണ്ടായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഫസ്റ്റ് കിച്ചണേക്കാളും ഏറ്റവും നല്ല സൗകര്യം സെക്കൻഡ് കിച്ചൺ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ അതിൽ എപ്പോഴും നമ്മുടെ ഗ്യാസ് കണക്ഷൻ അതിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ സാധാരണയൊക്കെ വീടിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ബർണറിനൊക്കെ തൊട്ട് അതായത് നമ്മളുടെ ഈ കുക്ക് ടോപ്പിന് നേരെ താഴെയായിരിക്കും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ഓസ് കണക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മുടെ ബർണറൊക്കെ വർക്ക് ചെയ്യുക പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെച്ചിട്ട് ഒരു ഗേജ് വെച്ചിട്ട് അതിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റൗ വെക്കാം എന്നുള്ളതാണ് അത് നിലവിൽ ചെയ്തെടുക്കുന്ന ഒരു 10,000 രൂപ 12,000 രൂപ അടുത്തേക്കേ വരുള്ളൂ ഈ പറഞ്ഞ നമ്മൾ ഗ്യാസ് ലൈൻ ചെയ്താൽ അത് വളരെ ഉപകാരപ്രദമാണെന്ന് മാത്രമല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഫാക്ടും കൂടിയാണ് അതായത് നമുക്ക് ഒരു ഗ്യാസിൻ്റെയൊക്കെ ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യത്തെയും അത് ബാധിക്കാതെ പുറത്തേക്ക് തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും അപ്പം ഗേജ് വെച്ചിട്ട് നിങ്ങൾ ഗ്യാസ് പുറത്ത് വെച്ചിട്ട് പൈപ്പ് ലൈൻ വഴി ആണ് നമ്മൾ ഈ ബർണറിലേക്ക് നമ്മുടെ ഈ സ്റ്റൗവിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് അതിൽ തന്നെ ഈ സ്റ്റൗവിനോട് ചേർന്ന് തന്നെ ഒരു വാൽവും കൂടി സാധാരണ എല്ലാ ഗ്യാസ് ലൈൻ ചെയ്യുന്ന ആൾക്കാരും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ഒന്നും നമ്മൾ ഈ പറഞ്ഞ ഗ്യാസിൻ്റെ അതായത് നമ്മുടെ ഈ ഗ്യാസ് കുറ്റിയുടെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ രണ്ട് വാൽവുകളും വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ വർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഫസ്റ്റ് കിച്ചൺ സാധാരണ എന്താ ചെയ്യണേ ഫസ്റ്റ് കിച്ചൺ അതോടെ അങ്ങനെ ഭംഗിയാക്കി ഇടും അണ്ട് സെക്കൻഡ് കിച്ചൺ മാത്രമേ ഉപയോഗിക്കുള്ളൂ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മളത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കിച്ചൺ ചെയ്യുക അതിൻ്റെ യൂട്ടിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കേണ്ടത് ഈ കിച്ചണിൽ തന്നെയല്ലേ അപ്പോൾ ആ കിച്ചണിൽ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഉപയോഗിക്കുന്നത് ഹൈജീനിക് വളരെ പ്രധാനപ്പെട്ടതാണ് അഴുക്കും സാധനങ്ങളൊന്നും വരാതെ ഇരിക്കുകയും വേണം പിന്നെ ഈ സെക്കൻഡ് കിച്ചൺ വരാൻ നേരത്ത് ആക്സസറീസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പ്ലേറ്റ് താലി ബാസ്ക്കറ്റുകൾ പിന്നെ അതുപോലെ നൈഫെല്ലാം വെക്കാൻ വേണ്ടുന്ന ബാസ്ക്കറ്റുകൾ അതായത് ശരിക്കും സ്പൂണുകൾ കത്തികൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള റാക്സ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കതെല്ലാം അവിടെ വെക്കാൻ പറ്റും മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള പുൾ ഔട്ട്സ് അല്ല ഇത്തരത്തിലുള്ള ഡ്രോയേഴ്സ് നമ്മൾ ചെയ്യാൻ നേരത്തെ എപ്പോഴും നമ്മുടെ സിങ്കിനോട് അതായത് നമ്മൾ കൈ കഴുകുന്ന സിങ്കിനോട് അടുത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ പാത്രമൊക്കെ കഴുകി അതൊന്ന് തുടച്ചിട്ട് നേരെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും എന്നാലാണ് അത് ഉപയോഗത്തുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഈ സിങ്കിൻ്റെ തൊട്ട് അടിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ വേസ്റ്റ് ഇടാനുള്ള ബിന്ന് വെക്കേണ്ടത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വെക്കാം അകത്ത് വേസ്റ്റ് ബിൻ വെച്ചിപ്പോൾ രണ്ട് സാധാരണ സിങ്കിൻ്റെ അടിയിൽ രണ്ട് ഷട്ടറാണ് ഉണ്ടെങ്കിൽ ഒരു ഷട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനും മറ്റൊരു ഷട്ടറിൻ്റെ ഇതിൽ ഗാർബേജ് വേസ്റ്റ് ഇടാനും യൂസ് ചെയ്യാം അതല്ലാതെ തന്നെ ഈ ഡോറിൽ തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഗാർബേജ് വേസ്റ്റുകളുണ്ട് അതിൽ പക്ഷേ മെയിൻലി വരുന്നത് ഫുഡ് വേസ്റ്റ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാരണം ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഫുഡ് ഇപ്പം നമ്മളൊരു പാത്രം കഴുകാൻ നേരത്ത് അതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മൂടി തുറന്നിട്ട് ഈ വേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് ആ മൂടി അതിൽ വെക്കാവുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഇതിൽ പല സാധനങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസുകൾ വേണ്ടതും സെക്കൻഡ് കിച്ചണിൽ തന്നെയാണ് കാരണം നമ്മൾ ഈ നമ്മൾ എപ്പോഴും സാധാരണയായി യൂസ് ചെയ്യുന്ന മിക്ക പാത്രങ്ങളും എപ്പോഴും സെക്കൻഡ് കിച്ചണായിരിക്കും ഉണ്ടാവും ഫസ്റ്റ് കിച്ചണിൽ അരികിലുണ്ടാവും സെക്കൻഡ് കിച്ചണിൻ്റെ ആയിരിക്കും അപ്പോൾ
എപ്പോഴും സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണം. വെന്റിലേഷൻ വേണ്ടെന്നല്ല, വെന്റിലേഷൻ വേണം, പക്ഷേ മിനിമലൈസ് ചെയ്തിട്ടുള്ള വെന്റിലേഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സിങ്കിനോട് ചേർന്ന്, സിങ്കിനോട് ഫ്രണ്ടായിട്ട് തന്നെ ഒരു വിൻഡോ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ആയാസം വരുന്ന ജോലി എപ്പോഴും പ്ലേറ്റ് കഴുകുക, അത്തരം കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ധാരാളമായി കാറ്റ് അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ സ്വെറ്റിംഗ് മീൻസ് വിയർക്കൽ ചാൻസസ് കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ ഒരു എനർജി ഉണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എനർജിയും കൂടി ഉണ്ടാവും. മാത്രമല്ല നമ്മൾ വേസ്റ്റ് പാത്രങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ സിങ്കിനുള്ളിൽ തന്നെ, പല വീടുകളും ഞാൻ കണ്ടുകൊണ്ട് ഈ സിങ്കിൽ തന്നെയായിരിക്കും മിക്കവാറും വേസ്റ്റ് പാത്രങ്ങളെല്ലാം കൂടി രാത്രി കൊണ്ടുവന്ന് ഇടുക. അപ്പോൾ ഈ ഈ പറഞ്ഞ നമ്മൾ ഈ രാവിലെ ആവുന്ന നേരത്തെ ഈ വിൻഡോ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പൊല്യൂട്ടഡ് എയർ പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ വലിയ ഈ പറഞ്ഞ പോലെ സ്മെല്ലുകൾ ഉണ്ടാവാതിരിക്കാനും അത് ഉപകരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മുടെ കിച്ചൺ ആക്സസറീസിൻ്റെ ഒരു വലിയൊരു ഡീറ്റെയിലിംഗ് തന്നെയുണ്ട്. നിങ്ങളതെല്ലാം കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അതിൽ പലതും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം, പലതും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിരിക്കുക. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു പല ആൾക്കാർക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്നൊരു പരാതിയുണ്ട്. നിങ്ങൾ ഒരു കാര്യം അതിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ വീണ്ടും ഒന്ന് കേട്ട് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വീണ്ടും ഒന്ന് അമർത്തി ഇട്ട് കഴിഞ്ഞാൽ പലർക്കും അത് കിട്ടുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.